ഹലോ ഫ്രണ്ട്സ്, എന്തല്ല, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ജോ ആൻഡ് ജോ കണ്ടിട്ട് വന്നിരുന്നതേ ഉള്ളൂ. നല്ല കിടിലം പടം കേട്ടോ. കിടിലം പടം എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ പറയാം, നമ്മുടെ ഫാമിലിയിൽ എന്താണോ നടക്കുന്നത് അതൊരു പടമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി എൻ്റർടൈനിങ് കോമഡി ഫാമിലി അടിപൊളി പടം. ഇതിനകത്ത് നമ്മൾ ഫ്രണ്ട്സിനൊത്ത് കറങ്ങി നടന്ന് ഒപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ അമ്മേനോടും അച്ഛനോടും ഒരു പെങ്ങളുണ്ടെങ്കിൽ പെങ്ങളുമായിട്ടുള്ള അടിയും വഴക്കും, ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ആ സിനിമ കാണുമ്പോൾ ഞാൻ ഫുൾ ടൈം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ഞാൻ തന്നെയാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണല്ലോ എന്ന് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്കൊരു ചേച്ചിയുണ്ട്, ഞാനും എൻ്റെ ചേച്ചിയും 24 മണിക്കൂർ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ തല്ലുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും ഞങ്ങൾ ഇനി ജീവിതത്തിൽ മിണ്ടൂല, ഒരാൾ ഒരാൾ ഇപ്പം കൊല്ലുമെന്ന്. പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നടക്കും. ആ എക്സാക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലൂടെ ഡയറക്ടർ പറയാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് മാത്യുവിൻ്റെ അഭിനയമാണെങ്കിലും നമ്മുടെ നെസ്ലിൻ്റെ അഭിനയമൊക്കെ ആണെങ്കിലും പൊളിയാണ്. നെസ്ലിനൊക്കെ ഭയങ്കര അടിപൊളി അഭിനയമാണ്. ഈ മാത്യുവും നെസ്ലിനും ഭയങ്കര ലക്കി ചാമാണ് കേട്ടോ. അവന്മാരുടെ മുഖം ഏത് പടത്തിൽ കണ്ടാലും അടിപൊളിയാണ് ആ പടം. അതുപോലെ തന്നെ നമ്മുടെ ടിക്ടോക്ക് വഴി വന്ന, അയ്യോ ചെങ്ങൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ചെങ്ങൈ ഇതിനകത്ത് ഇവർ 3 പേരുമാണ് ഫ്രണ്ട്സ്. അപ്പം ചെങ്ങൈ ഇതിനകത്ത് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചെങ്ങൈക്ക് വേണ്ടി നല്ല നല്ല പടങ്ങൾ കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിഖില എന്നറ്റാണ് ചേച്ചിയായിട്ട് അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേര്. ചെങ്ങായും നമ്മുടെ മാത്യു ആയിട്ടുള്ള ഒരു ചേച്ചി അനിയൻ ബന്ധം, അവരുടെ ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല പടം, നല്ല അടിപൊളിയായിട്ട് കോമഡി പടമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫായിട്ട്. അപ്പം എന്താണെങ്കിലും നിങ്ങൾ പടത്തിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ വേസ്റ്റ് ആവില്ല, നല്ല ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് വരാം. നമുക്ക് മൈൻഡ് ഭയങ്കരമായിട്ടൊന്ന് റീഫ്രഷ് ആവും നമ്മൾ ഈ പടം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ. കാരണം അത്രയ്ക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് ഈ പടം കാണാൻ പോകുമ്പോൾ, പടം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ. അത്രയൊക്കെ തന്നെയാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ച് സ്റ്റോറി ബേസിൽ പറയുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള സ്റ്റോറിയൊന്നും ഇല്ല. ഇതൊക്കെ തന്നെ മറ്റൊരു ലോക്ക്ഡൗൺ ടൈമിൽ ഉള്ള കുറച്ച് ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ചേച്ചിയും അനിയനും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു ചൊറിഞ്ഞുള്ള അടികൾ, ചേച്ചീൻ്റെ കുറ്റം കണ്ടുപിടിക്കൽ, അനിയൻ്റെ കുറ്റം കണ്ടുപിടിക്കൽ, അതുപോലെ തന്നെ ഫ്രണ്ട്സും ഒത്ത് ഉള്ള സിഗരറ്റ് വലി, മീൻ പിടിക്കാൻ പോക്ക്, അതുപോലെ തന്നെ ചേച്ചീൻ്റെ കാമുവിനെ തല്ലാൻ പോകുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. നല്ല പറഞ്ഞല്ലോ, നല്ല ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിൽ എന്താണോ നടക്കുന്നത്, നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ നടന്നിട്ടുള്ളത്, ആ വക കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു റീമൈൻഡ് ഓർമ്മിപ്പിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് എന്താണെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ വേസ്റ്റ് ആവില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നിങ്ങൾ പോയി കാണുക. നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണേലും നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് വരുള്ളൂ എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് പറയാം. താങ്ക് യു.